ഒരു ഫോട്ടോ പിടിക്കാൻ ഒരു ക്യാമറയ്ക്ക് വേണ്ടി വരുന്ന സമയം ഒരു സെക്കൻഡിലെ വളരെ ചെറിയ ഒരു ശതമാനം മാത്രമാണ്. അത്യാധുനിക ക്യാമറകൾ ഉപയോഗിച്ച് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഒരു സെക്കൻഡിൻ്റെ നൂറിലൊരു ഭാഗം സമയം, അല്ലെങ്കിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയ DSLR ക്യാമറകൾ പ്രകാരം 4000 മുതൽ 8000 വരെ ഷട്ടർ സ്പീഡുള്ളവയാണ് പുതിയ ക്യാമറകൾ. അത്രയും ചെറിയ സമയമാണ് ഒരു ക്യാമറയ്ക്ക് ഒരു ഫോട്ടോ പകർത്താൻ ആവശ്യമായി വരുന്നത്. ഇതിവിടെ പറയാനുള്ള കാരണം, ഒരു ഫോട്ടോ കണ്ടാൽ, അല്ലെങ്കിൽ ഒരു ഫോട്ടോയിൽ ഒരാളുടെ മുഖം കണ്ടാൽ, അയാൾ ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ശരിക്കും ഏത് ഭാവത്തിലായിരുന്നു എന്നോ, അല്ലെങ്കിൽ എന്ത് ചെയ്യുകയായിരുന്നു എന്നോ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എന്നാണ്. നമ്മൾ ഓരോരുത്തരും പലപ്പോഴും ഫോട്ടോ എടുക്കാറുണ്ട്. ഇങ്ങനെ ഫോട്ടോ എടുത്താൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില മുഖഭാവങ്ങളിലായിപ്പോയ നമ്മുടെ ഫോട്ടോ പലപ്പോഴും നമ്മൾ കാണേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ മുഖത്ത് മിന്നിമറയുന്ന ഭാവങ്ങൾ ഇത്രയും ചെറിയ സമയമെടുത്ത് മാത്രം പകർത്തുന്ന ഒരു ഫോട്ടോയിൽ പക്ഷേ നമ്മൾ കരയാതെ തന്നെ ചിലപ്പോൾ നമ്മൾ കരയുന്ന ഭാവവും ചിരിക്കാതെ തന്നെ ചിലപ്പോൾ ചിരിക്കുന്ന ഭാവവും പോലും വരാനുള്ള സാധ്യതയുണ്ട്. ഇത് പലപ്പോഴും നമ്മൾ അനുഭവിച്ചിട്ടുള്ളതുമാണ്. മരണവീട്ടിലേതുപോലെയുള്ള, അല്ലെങ്കിൽ വല്ല അപകടം നടന്ന സ്ഥലത്തേതുപോലെയുള്ള ഫോട്ടോകൾ പലപ്പോഴും നമ്മൾ കാണുമ്പോൾ, അത്തരം ഫോട്ടോകളിൽ പലപ്പോഴും ചിരിക്കുന്ന മുഖങ്ങൾ നമുക്ക് അരോചകമായി തോന്നിയിട്ടുണ്ട്. മരണവീട്ടിൽ ചിരിക്കാമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ പറയും. അതിനു മുമ്പ് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. രണ്ടുപേർ പരസ്പരം സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ നാം കാണുന്ന കാഴ്ചകൾക്കനുസരിച്ചൊക്കെ നമ്മുടെ മുഖത്ത് പല ഭാവങ്ങളും വരാം. ഇത് കേവല ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഒരു മനുഷ്യന് മനസ്സിലാകുന്ന കാര്യമാണ്. അതായത്, മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബങ്ങളെ മാത്രം ഫോക്കസ് ചെയ്ത് കാത്തു നിന്നാൽ പോലും എപ്പോഴെങ്കിലും ഒരു ചിരിക്കുന്ന ഫോട്ടോ കിട്ടിയെന്ന് വരാം. പ്രത്യേകിച്ച് കുടുംബങ്ങളും കൂട്ടുകാരുമൊക്കെ വരുമ്പോഴും യാത്ര പറയുമ്പോഴുമൊക്കെ. എല്ലാവരും ചിരിക്കുമെന്നോ ചിരിക്കണമെന്നോ എന്നല്ല പറഞ്ഞത്, ഒരു സാധ്യതയെക്കുറിച്ചാണ് പറഞ്ഞത്. മുമ്പെപ്പോഴോ മരണപ്പെട്ടു പോയ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകൻ്റെ മരണവീട്ടിൽ നിന്ന് വന്ന ഫോട്ടോകളിൽ ആരൊക്കെയോ ചിരിക്കുന്നു എന്നത് വലിയ വിഷയമാക്കിയുള്ള ചില ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നതായി ഓർക്കുന്നു. എന്നാൽ ഇതൊന്നും വലിയ സംഭവമാക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഈ ഫോട്ടോ കാണാത്തവർ കുറവായിരിക്കും. ബഹുമാന്യനായ കാന്തപുരം ഉസ്താദിൻ്റെ മുമ്പിൽ വിനയാന്വിതനായി നിൽക്കുന്ന KM ഷാജി, കാഴ്ചയിൽ നമുക്കങ്ങനെ തോന്നാം. ഈ ഫോട്ടോ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ പലപ്പോഴും പ്രചരിപ്പിക്കപ്പെടാറുള്ളത് സമുദായ നേതാവിൻ്റെ മുമ്പിൽ തലകുനിച്ച് നിന്ന് വോട്ട് ചോദിക്കുന്ന ഫോട്ടോ എന്ന തരത്തിലുള്ള ക്യാപ്ഷനുകളുമായിട്ടാണ്. സത്യത്തിൽ KM ഷാജി ചെരുപ്പ് ശരിയാക്കിയതോ, അല്ലെങ്കിൽ ചെരുപ്പിനടിയിൽ കുടുങ്ങിയ കല്ല് തട്ടിക്കളയുന്നതോ ഒക്കെ ആയിരിക്കാം. എന്നിട്ട് ഇതൊക്കെ ഉസ്താദ് പോലും അറിയാത്ത വ്യത്യസ്ത അർത്ഥങ്ങളിൽ പോസ്റ്റ് ചെയ്ത് സായുജ്യമടയുന്നവരെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇനി ഒരു വേദിയിൽ നിന്നുള്ള രണ്ട് ഫോട്ടോകൾ കൂടെ കാണിക്കാം. ബഹുമാനപ്പെട്ട VS അച്യുതാനന്ദനും പിണറായി വിജയനും, രണ്ടും രണ്ട് സമയത്തുള്ള ഫോട്ടോകൾ. ആർക്കും എന്ത് അടിക്കുറിപ്പും കൊടുക്കാൻ പാകപ്പെട്ട രൂപത്തിലാണ് ഈ ചിത്രങ്ങളുള്ളത്. കാര്യത്തിൻ്റെ കിടപ്പ് നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും. ഇത്രയേ ഉള്ളൂ ഒരു ഫോട്ടോയുടെ കാര്യം എന്നാണ് പറഞ്ഞത്. പാണക്കാട് സയ്യിദ് ഹൈദരലി ഷിഹാബ് തങ്ങളുടെ വിയോഗവുമായി ബന്ധപ്പെട്ട് ഇന്നലെ തങ്ങളുടെ വീട്ടിൽ വെച്ച് നടന്ന ഒരു പരിപാടി, ഒരു ചടങ്ങ്, ആ ചടങ്ങിൻ്റെ നിരവധി ഫോട്ടോകളും വീഡിയോകളും പുറത്തു വന്നിരുന്നു. കൂട്ടത്തിൽ ബഹുമാന്യനായ സാദിഖ് അലി തങ്ങൾ, അതുപോലെ തന്നെ ജിഫിരി തങ്ങൾ, ബഹുമാന്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അബ്ദുൽ വഹാബ് എന്നിവർ ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടു. പലരും സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് ആ ഫോട്ടോകളെ പലവിധ അടിക്കുറിപ്പുകൾ നൽകി പോസ്റ്റ് ചെയ്തതും ശ്രദ്ധയിൽപ്പെട്ടു. എല്ലാ കണ്ണുകളും ഒറ്റ കേന്ദ്രത്തിലേക്ക് എന്നായിരുന്നു ഒരാൾ അടിക്കുറിപ്പ് നൽകിയത്. സത്യത്തിൽ കൂട്ടമായി നിൽക്കുന്ന ആളുകളിൽ ഒരാൾ സംസാരിക്കുമ്പോൾ എല്ലാവരും അയാളുടെ മുഖത്തേക്ക് നോക്കുക എന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. കൂട്ടത്തിലെ മറ്റൊരാളാണ് സംസാരിക്കുന്നതെങ്കിൽ എല്ലാവരും അയാളുടെ മുഖത്തേക്ക് നോക്കുന്നതും സ്വാഭാവികമാണ്. പിന്നെ ഇത് ഈ അടിക്കുറിപ്പ് വെച്ചൊരു വലിയ സംഭവമാക്കി പോസ്റ്റ് ചെയ്തത് എന്തിനാണ് എന്ന് മനസ്സിലായിട്ടില്ല. ഇനി മറ്റൊരാൾ നൽകിയ അടിക്കുറിപ്പ് കാണാം. ദുആ സംഗമത്തിൽ ഇങ്ങനെ ചിരിക്കേണ്ടതുണ്ടോ എന്നായിരുന്നു ആ അടിക്കുറിപ്പ്, ആ ഫോട്ടോക്ക് നൽകിയ ക്യാപ്ഷൻ. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഈ ഫോട്ടോ ഷെയർ ചെയ്ത് നൽകിയ ക്യാപ്ഷനാണ് ഇത്. എന്താണ് ഇത് ഷെയർ ചെയ്തയാൾ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായിട്ടില്ല. മരണവീട്ടിൽ ദുആ സമ്മേളനത്തിന് വന്ന ആളുകൾക്ക് ചിരിക്കാൻ പാടില്ല എന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അത് എത്ര ദിവസമാണ് എന്നുകൂടെ പറയണം. കുറേ കാലങ്ങൾക്ക് ശേഷം പരസ്പരം കാണുന്ന ഏതൊരാൾക്കും പരസ്പരം പറയാനും ചിരിക്കാനും ഒക്കെ ഉണ്ടാകും. അത് മരണവീട്ടിലാണെങ്കിലും ശരി, ചിലപ്പോൾ ചിരിച്ചു അല്ലെങ്കിൽ സംസാരിച്ചു എന്നൊക്കെ വരും. ആർ തട്ടഹസിച്ച് ചിരിച്ചിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യാമായിരുന്നു. ഈ ക്യാപ്ഷൻ നൽകിയ ആൾ, അല്ലെങ്കിൽ ഇത് ഷെയർ ചെയ്തയാൾ എൻ്റെ അടുത്ത നാട്ടുകാരൻ കൂടിയാണെന്ന് മനസ്സിലായപ്പോൾ വെറുതെ ആ പ്രൊഫൈലിൽ ഒന്ന് പോയി നോക്കി. അദ്ദേഹം കവർ ഫോട്ടോ ആയി നൽകിയിരിക്കുന്നത് ഒരു മാഷുടെ അനുസ്മരണ ചടങ്ങിൻ്റേതാണ്. അവിടെ ആ അനുസ്മരണ സദസ്സിൽ സ്റ്റേജിൽ എല്ലാവരും ചിരിച്ചുകൊണ്ട് ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അതിനെക്കുറിച്ച് അപ്പോൾ പിന്നെ കൂടുതലൊന്നും പറയാനില്ല. അതുപോട്ടെ,
മരണവീട്ടിൽ കരയുന്നതും ദുഃഖിച്ചിരിക്കുന്നതുമൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമല്ല. മരണവീട്ടിലെ ആളുകളെ സാന്ത്വനിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യണമെന്ന് തന്നെയാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ചുരുക്കത്തിൽ, ഒരു ഫോട്ടോ കൊണ്ട് ഒരു കാര്യത്തിലും നമ്മൾ തീർപ്പ് കൽപ്പിക്കരുത്. നാം കണ്ട കാഴ്ചകൾക്കും നമ്മുടെ കാഴ്ചപ്പാടുകൾക്കും അപ്പുറത്ത് ആ ഫോട്ടോയ്ക്ക് മറ്റൊരു കഥ പറയാനുണ്ടാകും. അതുകൊണ്ട് എടുത്തുചാടി ചെയ്യുന്ന ഇത്തരത്തിലുള്ള അബദ്ധങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മാറി നിൽക്കാൻ കഴിയണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.